നമസ്കാരം. മുൻ മിസ് കേരളയടക്കം മൂന്ന് പേർ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടൽ ഉടമ റോയി വയലാട്ടിനെ അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. 11 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് റോയിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ 2 ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറുകളിൽ ഒരെണ്ണം റോയി പോലീസിന് കൈമാറിയിരുന്നു. എന്നാൽ ഇതിൽ മോഡലുകൾ ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്ത ദിവസത്തെ ദൃശ്യങ്ങൾ ഇല്ല എന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ 2 ഡി വി ആർ കൂടി കൈമാറണമെന്ന് പോലീസ് റോയിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് നൽകിയിട്ടില്ലായിരുന്നു. ഇതുവരെ ലഭിച്ച ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധന പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡി വി ആറിൽ നിന്നും ഹോട്ടലിലെ റേവ് പാർട്ടി ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്ര ദിവസം റോയി ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നത് ഡി വി ആറിൽ എന്തെങ്കിലും തിരിമറി നടത്താനാണോ എന്നും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. ഡി വി ആർ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. നിഷാ പാർട്ടി നടന്ന ഹാളിലെയും ഹോട്ടലിന് പുറത്തെയും സി സി ടി വി ദൃശ്യങ്ങളുടെ ഡി വി ആർ മാറ്റിയിരുന്നു. ഇതിൽ ഒന്ന് മാത്രമാണ് ഹോട്ടലുടമ ഹാജരാക്കിയത്. എന്നാൽ സിനിമാ മേഖലയിലെ ചില പ്രമുഖർ ഈ ഹോട്ടലിൽ അപകട ദിവസം തങ്ങിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മിസ് കേരള അടക്കമുള്ള സംഘത്തോട് പാർട്ടിയിൽ വെച്ച് ഇവർ തർക്കത്തിലേർപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തുടർന്ന് പിണങ്ങിപ്പോയ ഇവരെ പ്രശ്നം തീർത്ത് തിരികെ എത്തിക്കാനാണ് ഹോട്ടലുടമയുടെ നിർദ്ദേശപ്രകാരം ഔഡിക്കാർ പിന്തുടർന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മറ്റൊരു സംശയം. എന്തായാലും ഇതിനൊന്നും ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അതേസമയം ഒക്ടോബർ 31 രാത്രി സിനിമാ മേഖലയിലെ ചില പ്രമുഖർ നമ്പർ 18 ഹോട്ടലിൽ തങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. ഒരു പ്രമുഖ സംവിധായകനും അന്ന് അവിടെ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇയാൾക്ക് മോഡലുകളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളുമായി അടുപ്പമുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒരു പ്രമുഖ വാർത്താ മാധ്യമമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. കൊച്ചിയിലെ പ്രമുഖ സിനിമാ നിർമ്മാതാവും പാർട്ടിക്ക് എത്തിയിരുന്നതായും സൂചനകളുണ്ട്. പ്രമുഖ സംവിധായകൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ചിത്രത്തിന്റെ ചർച്ചയും ഡി ജെ പാർട്ടി നടന്ന ദിവസം ഈ ഹോട്ടലിൽ നടന്നിട്ടുണ്ട്. സുഹൃത്ത് വഴി സംവിധായകനെ പരിചയപ്പെടാനാകാൻ യുവതികൾ ഹോട്ടലിലെത്തിയതെന്നാണ് വിവരം. പാർട്ടിക്കിടെ സിനിമാ പ്രവർത്തകർ മുൻ മിസ് കേരള വിജയികളോട് തർക്കത്തിൽ ഏർപ്പെട്ടതായാണ് കരുതപ്പെടുന്നത്. തുടർന്ന് അൻസി കബീറും അഞ്ജന ഷാജിനും അടക്കമുള്ള സംഘം ഹോട്ടലിൽ നിന്നും മടങ്ങുകയായിരുന്നു. ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാനാണ് ഹോട്ടലുടമയുടെ നിർദ്ദേശപ്രകാരം ഔഡിക്കാറിൽ പിന്തുടർന്നതെന്നാണ് സംശയമെന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപകടത്തിൽപ്പെട്ട കാർ ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാനെ വിശദമായി ചോദ്യം ചെയ്താൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് പോലീസും കരുതുന്നത്. രാത്രി തന്നെ വീട്ടിലേക്ക് മടങ്ങണമെന്ന് പെൺകുട്ടികൾ നിർബന്ധം പിടിച്ചതോടെയാണ് സംഘം അർദ്ധരാത്രി തന്നെ തൃശൂരിലേക്ക് മടങ്ങിയത്. അബ്ദുൾ റഹ്മാന്റെ നിലപാടാകും ഈ കേസിൽ ഇനി നിർണായകമായി മാറുക. സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ട സാഹചര്യത്തിലാണിത്. അതേസമയം ഈ സംവിധായകന് ഈ അപകടമരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ പോലീസും സംശയിക്കുന്നുണ്ട്. മിസ് കേരളയും റണ്ണറപ്പും സുഹൃത്തും വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലുടമ റോയി ജോസഫ് വയലാട്ട് അറസ്റ്റിലായതോടെ നിർണായകമായ വിവരങ്ങൾ ഉടൻ ലഭിക്കുമെന്നാണ് വിവരം. ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡും നശിപ്പിച്ചിരിക്കുകയും ചെയ്തിരുന്നു. ഇയാൾക്കൊപ്പം മെൽവിൻ വിഷ്ണു, ലിൻസൺ, ഷിജുലാൽ, അനിൽ എന്നീ 5 ഹോട്ടൽ ജീവനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റോയിയെ ചൊവ്വാഴ്ച 11 മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് റെക്കോർഡ് ചെയ്തത്. ബുധനാഴ്ചയും ചോദ്യം ചെയ്യാൻ ഇയാളെ പോലീസ് വിളിപ്പിച്ചിരുന്നു. രാവിലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ റോയി ജെ വയലാട്ടുമായി നമ്പർ 18 ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. 2 ജീവനക്കാരെ ഡി വി ആർ ഉപേക്ഷിച്ചെന്ന് സംശയിക്കുന്ന തേവര കണ്ണങ്കാട്ട് പാലത്തിലെത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തിരുന്നു. റോയി പോലീസിന് കൈമാറിയ ഡി വി ആറിൽ ആവശ്യപ്പെട്ട വിവരങ്ങളില്ലെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് ഹോട്ടലിൽ വീണ്ടും പരിശോധന നടത്തിയത്. ഇതിന് പിന്നാലെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചതിന് റോയി ഉൾപ്പെടെ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് റെക്കോർഡ് ചെയ്തത്. അതേസമയം വാഹനാപകടം നടക്കുന്നതിന് 1 ആഴ്ച മുമ്പ് ഹോട്ടലിൽ റേവ് പാർട്ടി നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഫാഷൻ രംഗത്തുള്ള പ്രമുഖ കോറിയോഗ്രാഫറാണ് ഇത് സംഘടിപ്പിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ദുബായിൽ നിന്ന് ഇയാൾ സിന്തറ്റിക് മയക്കുമരുന്ന് കൊച്ചിയിലെത്തിച്ചെന്നാണ് വിവരം. ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിൽ സിനിമാ രംഗത്തുള്ളവരടക്കം പങ്കെടുത്ത റേവ് പാർട്ടി അഥവാ ലഹരി പാർട്ടി നടന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. എന്നാൽ ഇതിലേക്ക് അന്വേഷണം പോകാതിരിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. അന്വേഷണം സിനിമാ മേഖലയിലേക്ക് എത്തിയതോടെ അന്വേഷണത്തിന് ഉന്നതർ ഇടപെട്ട് മൂക്കുകയറിട്ടതായും ആക്ഷേപം ഉയരുന്നുണ്ട്. നിലവിലെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ സിനിമാ രംഗത്തുള്ളവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് വിവരം. അതിനാൽ വാഹനാപകടം സംബന്ധിച്ചുള്ള അന്വേഷണം മാത്രം നടത്തിയാൽ മതിയെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.
ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഹോട്ടലിൽ എത്താറുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.